ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആഡ് വന്നിട്ട് നമ്മൾ ശല്യം ചെയ്യാറുണ്ട് അല്ലേ. നമ്മൾ പല ആപ്പ് ഉപയോഗിക്കുമ്പോഴും നമുക്ക് ഒരുപാട് ആഡ് വന്നിട്ട് നമ്മൾക്ക് ശല്യം ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളതിന് വേണ്ടി പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം നമുക്ക് അത് റിമൂവ് ചെയ്യാം. നമുക്കതൊന്നുമില്ലാതെ തന്നെ ഇപ്പോൾ ഇങ്ങനത്തെ ആഡ്സ് എല്ലാം റിമൂവ് ചെയ്യാൻ പറ്റും. നമുക്ക് പുതിയൊരു അപ്ലിക്കേഷൻ പുതിയതായിട്ട് അതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് വളരെ ചെറിയൊരു സിമ്പിൾ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്കിത് റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് അത് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതൊരു കംപ്ലീറ്റ് ആഡാണ്, ഒരു ബാനർ ആഡ് വന്നിട്ടുണ്ട്, പിന്നെ അതുകൂടാതെ ആ വെബ് പേജിൽ തന്നെ രണ്ട് ആഡ് വന്നിട്ടുണ്ട്. നമുക്ക് സെറ്റിങ്സിൽ കയറിയിട്ട് DNS എന്ന് സെർച്ച് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നെറ്റ്വർക്ക് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഈ DNS എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, അതിൽ പ്രൈവറ്റ് DNS സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പ്രൈവറ്റ് DNS പ്രൊവൈഡർ ഉണ്ടാവും. അതിൽ പ്രൊവൈഡർ ഹോസ്റ്റ് നെയിം നമ്മൾ ക്ലിക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ആ പ്രൊവൈഡർ ഹോസ്റ്റ് നെയിമിൻ്റെ അവിടെ നമ്മൾ ഒരു ഹോസ്റ്റ് നെയിം അടിച്ചു കൊടുക്കണം. അതാണ് DNS.adguard.com. ഇത് ചെയ്ത് DNS.adguard.com ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ആ ആഡ് പോയിട്ടുണ്ടാവും. നമുക്ക് നോക്കി നോക്കാം. ആഡ് നമ്മുടെ ഇൻ്റർനെറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ, നമ്മുടെ ഡാറ്റ തന്നെ യൂസ് ചെയ്തിട്ടാണ് അവർ ആഡ് നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് അൺനെസസറി ആയിട്ട് ഡാറ്റ ലോസ് വരുന്നില്ല. ഇപ്പോൾ ആഡ് ലോഡാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡാറ്റ, ഈവൻ രണ്ട് വീഡിയോസൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു ഒറ്റ വെബ് പേജിൽ നമ്മൾ കണ്ടത്. നമ്മൾ വിങ് മ്യൂസിക് എടുത്താലും നമുക്ക് ഇതുപോലത്തെ ആഡ് കാണാൻ പറ്റും. മീഷോ ആപ്പിൻ്റെ ആഡ് കണ്ട ഇത് നമുക്കത് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ്, നമുക്കതിന് വേണ്ടിയിട്ട് പേയ്മെൻറ്റ് കൊടുക്കണം. പക്ഷെ നമ്മൾ ഇതിപ്പോൾ ഒരു ഡിഫറെൻറ്റ് ഫോണിൽ നമ്മൾ ട്രൈ ചെയ്യണം. ഡിഫറെൻറ്റ് ഫോണിൽ നമ്മൾ സെയിം DNS നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. DNS.adguard.com നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്തോന്നു, നമുക്കൊന്നും കൂടി അത് റീഫ്രഷ് ചെയ്ത് നോക്കാം. നമ്മൾ വേറെ ഫോണിൽ വേറെ സോഫ്റ്റ്വെയർ നമുക്ക് നോക്കിയിരുന്നു. ഇത് ഓൾ ഇൻ വൺ ടൂൾ ബോക്സ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ്. അതിലും ഇതുപോലെ ആഡ് ഉണ്ടായിരുന്നു. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നമ്മുടെ DNS ചേഞ്ച് ചെയ്തു. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം ആഡ് പോയി. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ചെറിയ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2MTM എന്ന് അവിടെയും ഫോളോ ചെയ്താൽ ഇങ്ങനത്തെ കണ്ടൻസ് കാണാൻ പറ്റും.